ഇന്ന് നമ്മൾ പറമ്പിലൊക്കെയുള്ള പപ്പായയുടെ ഇല വെച്ച് അടിപൊളി ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമ്മുടെ വീട് കണ്ണാടി പോലെ തിളക്കമുള്ളതാക്കാനായിട്ട്. ഇനി നമുക്ക് പുറത്തുനിന്ന് കാശ് കൊടുത്ത് ഡിഷ് വാഷോ ടോയ്ലറ്റ് ക്ലീനറോ ഫ്ലോർ ക്ലീനറോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. സത്യത്തിൽ ഞാൻ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി ഉപയോഗിച്ചതിന് ശേഷം ഞെട്ടിപ്പോയി, അത്രയ്ക്ക് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു റിസൾട്ട് ആയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഒരു രണ്ട് പപ്പായയുടെ ഇലയെടുത്ത് നല്ലതുപോലെ കഴുകി പ്രാണികളൊന്നുമില്ലെന്ന് ഉറപ്പായതിനു ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ വേണം. ഞാനിപ്പോൾ ഒരു ഉണങ്ങിയ നാരങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ തോടായാലും മതി. ഒരു നാരങ്ങ ഞാനിപ്പം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നാരങ്ങയൊക്കെ നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നാരങ്ങ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ലിക്വിഡിനൊരു മണവും ഉണ്ടാവും. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്നര ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തിളച്ച് ആ വെള്ളത്തിന്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുത്തതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഈ ഒരു ക്ലീനിങ് ലിക്വിഡ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് എപ്പോഴാണോ ഉപയോഗിക്കേണ്ടത് ആ ഒരു സമയത്ത് ആവശ്യത്തിന് മാത്രം റെഡിയാക്കി എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് പതയൊക്കെ കിട്ടാനായിട്ട് ഞാൻ ഇന്ന് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷ് ആണ്. അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിച്ച് തീർന്നിട്ടുള്ള സോപ്പിന്റെ കഷ്ണങ്ങളുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കാം. അതുമല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം സോപ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ലിക്വിഡിന് നല്ല ഒരു പത ഉണ്ടാവുക കേട്ടോ. ഇപ്പം എന്തേ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിക്കൊടുക്കാം. എന്റെ കയ്യിലുണ്ടായിരുന്ന സ്പ്രേ ബോട്ടിൽ വർക്ക് ആവാത്തതുകൊണ്ട് ഞാനിതൊരു ഡിഷ് വാഷ് ലിക്വിഡിന്റെ തന്നെ ബോട്ടിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതും ഇല്ലെങ്കിൽ ഒരു ബോട്ടിലെടുത്തിട്ട് അതിന്റെ ക്യാപ്പിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെല്ലാമാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അഴുക്കും ചായക്കറയൊക്കെ പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. സാധാരണ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഉപയോഗിക്കുന്നത് പോലെ സ്ക്രബ്ബറിലേക്ക് കുറച്ചെടുത്തതിന് ശേഷം പാത്രമൊക്കെ കഴുകിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് നേരം ഉരച്ച് കഴുകാണ്ട് തന്നെ പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അധികം പൈസ ചെലവില്ലാണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ്. ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് പപ്പായയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. പപ്പായയുടെ ഇല നമ്മുടെ സെപ്റ്റി ടാങ്കിൻ്റെ ഉള്ളിലുള്ള നല്ല ബാക്ടീരിയകളെ പെട്ടെന്ന് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നതുകൊണ്ട് ടാങ്ക് പെട്ടെന്ന് നിറയത്തില്ല കേട്ടോ. അതുപോലെ കിച്ചൺ സിങ്കിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല. ഇനി നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റീലിന്റെ ടാപ്പും കിച്ചൺ സിങ്കും ഒക്കെയാണ്. സ്റ്റീലിന്റെയൊക്കെ കിച്ചൺ സിങ്കുകൾ കുറച്ച് കാലം നമ്മൾ ഉപയോഗിക്കുമ്പം നിറം മങ്ങിയ പോലൊക്കെ നമുക്ക് തോന്നാറില്ലേ. അപ്പം എന്താ ഇതുപോലെ ഒരു സൊല്യൂഷൻ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല കണ്ണാടി പോലെ തിളക്കമുള്ളതായിട്ട് നമുക്ക് കിട്ടും. ഞാനിത് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ക്ലീൻ ആയി കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. ഇനി ഞാൻ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ആക്കാനായിട്ട് പോകുന്നത് മിക്സിയാണ് കേട്ടോ. എൻ്റെ മിക്സി കറുത്തതായതുകൊണ്ട് നമ്മൾ ക്ലീൻ ആക്കിയാലും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. വെളുത്ത മിക്സിയൊക്കെ ഉള്ളവർ കുറച്ചു കാലം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ നിറമൊക്കെ ഒന്ന് ഫെയ്ഡ് ആവാറുണ്ടല്ലോ. അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഒരു പ്രാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ. ശരിക്കും നിങ്ങൾ ഞെട്ടും കേട്ടോ. മിക്സിയുടെ ജാറ് വെക്കുന്ന ഭാഗത്ത് എപ്പോഴും നമ്മൾ അരയ്ക്കുന്നതൊക്കെ വീണിട്ട് അഴുക്കായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പം എന്തേ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പറാണ് ചെറിയ ചെറിയ പീസുകളാക്കി ആ ഒരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുന്നത്. ടിഷ്യൂ പേപ്പറിന് പകരം ന്യൂസ് പേപ്പർ ആയാലും മതി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ലിക്വിഡ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആ പേപ്പർ നല്ലതുപോലെ ഒന്ന് കുതിരട്ടെ. ഒരു 5-10 മിനിറ്റ് നേരം അതങ്ങനെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മിക്സി ബാക്കിയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാം. മിക്സിയുടെ ബാക്കിയുള്ള ഭാഗത്ത് ഡയറക്റ്റായിട്ട് നമ്മൾ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു സ്ക്രബ്ബറിൽ കുറച്ചാക്കിയിട്ട് ദേ ഇതുപോലെ ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സ്ക്രബ്ബർ നമ്മൾ സ്റ്റീലിന്റെ ഒന്നും എടുക്കരുത്, സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ കൊണ്ട് വേണം മിക്സിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. എന്റെ മിക്സി ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് വെക്കാറുള്ളത് കൊണ്ട് തന്നെ അധികം അഴുക്കൊന്നുമില്ല. ഇനി നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരുപാട് അഴുക്കൊക്കെ പിടിച്ച് ഫെയ്ഡ് ആയതാണെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ തേച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്.
മിക്സിയുടെ ബോഡിയൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും ആ ടിഷ്യൂ പേപ്പർ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് എടുത്ത് കളയുമ്പം തന്നെ ആ ഒരു മിക്സിക്കുള്ളിലുള്ള അഴുക്കൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ബ്രഷ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഉരച്ചും കൂടെ ഒന്ന് കഴുകിയിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് ആദ്യം തുടച്ചതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറും കൊണ്ട് തുടച്ചെടുക്കുമ്പോഴേക്ക് ഇതേ നോക്കിയാൽ നമ്മുടെ മിക്സി നല്ല കണ്ണാടി പോലെ പുതിയതെങ്ങനെ വാങ്ങുന്ന ആ ഒരു രീതിയിൽ തിളക്കത്തോടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയെടുത്ത സൊല്യൂഷന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് സൈഡ് നല്ലപോലെ അഴുക്കായിരിക്കുവാണ് കേട്ടോ. ഇത് ഞാനൊരു ന്യൂസ് പേപ്പറിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു ലിക്വിഡ് ഒഴിച്ച് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുമ്പം നല്ലപോലെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും കേട്ടോ. ഞാനിതൊന്ന് കഴുകി കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം നമ്മുടെ മിക്സിയുടെ ജാറ് ക്ലീൻ ആയി കിട്ടിയെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ നോക്കി, ആദ്യം കണ്ടപ്പം എത്ര അഴുക്ക് പിടിച്ചിരുന്നതാണ്, ഇപ്പം നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടില്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കിച്ചൺ സ്ലാബ് ക്ലീൻ ചെയ്യാം, അതുപോലെ തന്നെ കിച്ചണിലെ വാൾ ടൈല്, ബാത്റൂമിലെ വാൾ ടൈൽ ഒക്കെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്ക്രബ്ബർ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുത്താൽ മതി. ഞാൻ ആദ്യം ഒന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. കിച്ചൺ ടൈൽ എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ എണ്ണമെഴുക്കൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ, അതേ നോക്കിയാൽ നല്ലപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയുടെ മയമൊന്നുമില്ല. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്താണെന്നറിയാമോ, കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റൗ ടോപ്പ് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. സ്റ്റൗവിന്റെ മുകളിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചൊക്കെ ഉപയോഗിച്ചാലും ഇതുപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ വീഴാറുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാനും ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ്റെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴുകിയെടുക്കാം. ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാവോ, ഇതുകൊണ്ട് നമ്മൾ കഴുകിയാൽ പെട്ടെന്ന് എണ്ണമെഴുക്കൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം നിന്ന് ഉരച്ചൊക്കെ കഴുകേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എണ്ണമെഴുക്ക് പെട്ടെന്ന് മാറിക്കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷനിൽ പപ്പായയുടെ മണം ഉള്ളതുകൊണ്ട് തന്നെ പാറ്റ, പല്ലി, എറുമ്പിന്റെയൊക്കെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. എന്റെ ഈ ഒരു കിച്ചൺ സ്ലാബിന് ചുറ്റുമായിട്ട് എപ്പോഴും എറുമ്പിന്റെ ശല്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് കഴുകിയതിന് ശേഷം കുറേ ദിവസം കൊണ്ട് കേട്ടോ ഈ ഒരു പാറ്റയുടെയും അല്ലെങ്കിൽ ഈ ഒരു എറുമ്പിന്റെയും ഒന്നും ശല്യം കാണാനേയില്ല. ഇനി നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ക്ലോസറ്റ് ആണ്. ക്ലോസറ്റിലേക്ക് ഇത് ഇതുപോലെ കുറച്ച് ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര മഞ്ഞക്കറി ആയാലും നിമിഷ നേരം കൊണ്ട് മാറിക്കിട്ടും. ഒരുപാട് കറ പിടിച്ച ടോയ്ലറ്റൊക്കെ ആണെങ്കിൽ രാത്രിയിൽ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം രാവിലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ക്ലോസറ്റ് നല്ല ക്ലീൻ ആണെങ്കിൽ കൂടി പപ്പായയുടെ ഇല വെറുതെ ഒന്ന് തിളപ്പിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ക്ലോസറ്റിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സെപ്റ്റിക് ടാങ്ക് നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് നിറയത്തില്ല, അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. കെമിക്കൽ ചേർത്തിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷനുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് സെപ്റ്റിക് ടാങ്കിനുള്ളിലുള്ള ബാക്ടീരിയകളൊക്കെ നശിച്ചിട്ട് നമ്മുടെ ടാങ്ക് പെട്ടെന്ന് നിറയുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നതുപോലെ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീണ്ടും നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.